എജുസോൺ ഫോർ യുവിൻ്റെ മറ്റൊരു നല്ല മാത്സ് ട്രിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീരീസിലെ മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ പറയുന്നത് നൂറിന് മുകളിലുള്ള സംഖ്യകളുടെ വർഗം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ മനക്കണക്കായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഉദാഹരണമായിട്ട് നൂറ്റി അഞ്ച് ഗുണിക്കണം നൂറ്റഞ്ച് അല്ലെങ്കിൽ നൂറ്റി അഞ്ച് സ്ക്വയറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ നൂറ്റഞ്ചെന്ന് പറയുന്നത് നൂറിനേക്കാൾ അഞ്ച് കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അഞ്ചാണ് കൂടുതൽ ആ അഞ്ച് നമ്മൾ നമ്മുടെ സംഖ്യയായി നൂറ്റഞ്ചിനോടങ്ങ് കൂട്ടുക അപ്പോൾ എത്ര കിട്ടും നൂറ്റിപ്പത്ത് അല്ലേ ഇനി നമ്മുടെ എത്രയാണോ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ സംഖ്യയുടെ വർഗം അതായത് ആ സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് അഞ്ചിന് അഞ്ചുകൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക ഇരുപത്തഞ്ചല്ലേ അത് അതിൻ്റെ കൂട്ടതൽ അങ്ങ് ചേർത്ത് എഴുതുക ഉത്തരമായി നൂറ്റഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ഇരുപത്തി അഞ്ച് നൂറ്റി പത്ത് എന്ന് പറയുന്നത് നൂറ്റഞ്ചിനോട് അഞ്ച് കൂട്ടുന്നത് ഇനി അഞ്ചിൻ്റെ വർഗമായിട്ടുള്ള ഇരുപത്തഞ്ച് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി ഉത്തരായി എന്ത് എളുപ്പമാണല്ലേ നമുക്ക് കുറച്ച് മറ്റു കണക്കുകൾ കൂടി ചെയ്ത് നോക്കാം ഇതുപോലെയുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൂറിൽ നിന്ന് എത്രയാണോ കൂടുതൽ അത് നമ്മൾ സംഖ്യയോട് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ കൂട്ടത്തിൽ വർഗ്ഗം എഴുതുകയും ഇപ്പോൾ നൂറ്റി ഒന്നിൻ്റേതാണെന്ന് വിചാരിക്കുക നൂറ്റി ഒന്ന് സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ന് പറയുന്നത് നൂറിനേക്കാൾ ഒന്ന് കൂടുതലാണ് അപ്പോൾ നമ്മൾ നൂറ്റൊന്നിനോട് ഒന്ന് കൂട്ടുക അപ്പോൾ നൂറ്റി രണ്ടിൽ നിന്ന് കിട്ടും ഒന്നിൻ്റെ വർഗ്ഗം ഒന്നാണ് അപ്പോൾ രണ്ടൊക്കെ ആയിട്ട് എഴുതുക നൂറ്റി ഒന്നേ പൂജ്യം ഒന്നായിരിക്കും നൂറ്റി ഒന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ നൂറ്റി രണ്ടായിരിക്കും നൂറ്റി രണ്ടിൻ്റെ കൂട്ടത്തിൽ ഒന്നിൻ്റെ വർഗമായിട്ടുള്ള ഒന്നും കൂടി എഴുതുക അപ്പോൾ നൂറ്റി രണ്ട് പൂജ്യം ഒന്നായിരിക്കും അതിൻ്റെ ഉത്തരം അതുപോലെ നൂറ്റി രണ്ടിൻ്റെ വർഗമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ നൂറ്റി രണ്ടെന്ന് പറയുന്നത് നൂറിനേക്കാൾ രണ്ട് കൂടുതലാണ് അപ്പോൾ നൂറ്റി രണ്ടിനോട് കൂടി രണ്ട് കൂട്ടിയാൽ നൂറ്റി നാല് രണ്ടിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് നാല് അപ്പോൾ നൂറ്റി രണ്ടിൻ്റെ രണ്ട് കൂട്ടുമ്പോൾ നൂറ്റി നാല് രണ്ടിൻ്റെ വർഗമായിട്ടുള്ള നാല് രണ്ടൊക്കെ ആയിട്ട് എഴുതുക അപ്പോൾ നൂറ്റി നാല് പൂജ്യം നാല് അതായിരിക്കും അതിൻ്റെ ഉത്തരം അപ്പം അങ്ങനെയാണെങ്കിൽ നൂറ്റി മൂന്നിൻ്റെ വർഗം എത്രയാണെന്ന് കൂട്ടുകാർക്കൊന്നാലോചിച്ച് നോക്കാമോ നൂറ്റിമൂന്നിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് നൂറിനേക്കാൾ മൂന്ന് കൂടുതലാണ് നൂറ്റിമൂന്ന് മൂന്ന് നൂറ്റി ആറ് മൂന്നിൻ്റെ വർഗം ഒമ്പത് അല്ലേ എപ്പോഴും പൂജ്യം ഒമ്പത് നൂറ്റി ആറ് പൂജ്യം ഒമ്പതായിരിക്കും നൂറ്റി മൂന്നിൻ്റെ വർഗം അങ്ങനെയാണെങ്കിൽ നൂറ്റിനാലിൻ്റെ വർഗം നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയിട്ടേ നൂറ്റി നാലിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് നൂ നൂറിനേക്കാൾ നാല് കൂടുതലാണ് നൂറ്റിനാല് അപ്പോൾ നൂറ്റിനാലും നാലും നൂറ്റി എട്ട് നാലിൻ്റെ വർഗ്ഗം പതിനാറ് അപ്പോൾ നൂറ്റി എട്ട് പതിനാറ് ഉത്തരം ഇനി അങ്ങനെയാണെങ്കിൽ കുറച്ച് വലിയ സംഖ്യകൾ നമുക്ക് നോക്കിയാലോ നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗമാണെങ്കിലോ നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നൂറ്റി പത്തഞ്ച് ഇരുപത്തഞ്ചാണ് കൂടുതൽ നൂറ്റി ഇരുപത്തഞ്ചിനോട് ഇരുപത്തഞ്ച് കൂട്ടിയാൽ നൂറ്റി അൻപതാണ് വരിക ഇരുപത്തഞ്ചിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമുക്കിത് മൂന്നൊക്കെ സംഖ്യയാണ് നമുക്ക് വർഗ്ഗമായിട്ട് കിട്ടുന്നത് അപ്പോൾ മൂന്നാമത്തെ ഒറ്റയുടെ സ്ഥാനം പത്തിൻ്റെ സ്ഥാനം നൂറിൻ്റെ സ്ഥാനം അപ്പോൾ നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ നമ്മൾ തൊട്ട് മുമ്പുള്ള നമ്പറിനോട് കൂട്ടി എഴുതുക ഇപ്പോൾ നൂറ്റമ്പതിലെ പൂജ്യത്തിൻ്റെ സ്ഥാനത്തേക്ക് ആറ് കൂട്ടി എഴുതുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി അമ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൂറ്റി അമ്പതിൻ്റെ വർഗ്ഗം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇതേപോലെ നോക്കുകയാണെങ്കിൽ നൂറ്റമ്പത് എന്ന് പറയുന്നത് നൂറിനേക്കാൾ അമ്പത് കൂടുതലാണ് അപ്പോൾ നൂറ്റമ്പതിനോടു കൂടി അമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് അമ്പതിൻ്റെ വർഗ്ഗം രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറിൽ നാലക്കാണുള്ളത് അപ്പോൾ രണ്ടക്കം കഴിച്ചിട്ടുള്ള ബാക്കി രണ്ടക്കം അതിന് തൊട്ട് മുമ്പുള്ള ഡിജിറ്റുകളുമായി കൂട്ടി എഴുതുക അപ്പോൾ പൂജ്യം പൂജ്യമാണ് അപ്പോൾ അതിനപ്പുറം ഇരുപത്തഞ്ചും കൂടി കൂട്ടുകൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറിനോട് ഇരുപത്തഞ്ച് കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ രണ്ട് പൂജ്യം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പൂജ്യം പൂജ്യം അങ്ങനെയാണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ വർഗം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് മുപ്പത്തഞ്ചാണ് കൂടുതൽ അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിനോട് കൂടി മുപ്പത്തഞ്ച് കൂട്ടിയാൽ നൂറ്റി എഴുപത് മുപ്പത്തഞ്ചിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുൻ മുമ്പുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ദയവായി അതുകൂടി ഒന്ന് കാണുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ നൂറ്റി കൂടി അപ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ അതിലെ ഇരുപത്തഞ്ച് കഴിച്ചിട്ടുള്ള പന്ത്രണ്ട് നൂറ്റി എഴുപതിനോടു കൂടി കൂട്ടുക അപ്പോൾ നൂറ്റി എൺപത്തി രണ്ട് കിട്ടും അല്ലേ നൂറ്റി എൺപത്തി രണ്ടും ഇരുപത്തി അഞ്ചും അപ്പോൾ നൂറ്റി എൺപത്തി രണ്ട് ഇരുപത്തഞ്ചായിരിക്കും ഇതിൻ്റെ ഉത്തരം ഇതുപോലെ നൂറ്റി എട്ടിൻ്റെ സ്ക്വയറും നൂറ്റി ഒമ്പതിൻ്റെ സ്ക്വയറും ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ ഇതിൻ്റെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ മറ്റുള്ളവരിൽ കൂടി എത്തുന്നതിന് വേണ്ടി ഈ അറിവുകൾ മറ്റുള്ളവരിൽ കൂടി എത്തുന്നതിന് വേണ്ടി ദയവായി ഈ വീഡിയോകൾ മറ്റ് ഗ്രൂപ്പുകൾ കൂടി ഷെയർ ചെയ്യുക നന്ദി